ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റോസ് വാട്ടറിൻ്റെ. അതിൽ ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ആ ഒരു വീഡിയോ ക്ലിയർ ആയിട്ടില്ല, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഇവിടെ കുറച്ച് റോസാപ്പും എടുത്തിട്ടുണ്ട്. ഫുള്ളും വേറെ വേറെ കളറാണ് കേട്ടോ, ഒരേ കളേഴ്സിലുള്ള എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പല കളേഴ്സിലുള്ള റോസ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കളറല്ലല്ലോ, അതായത് നമ്മൾ റോസ് വാട്ടറിൻ്റെ അതേ കളറല്ലല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കും, ഉണ്ടാക്കുന്ന അത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് ഫ്രിഡ്ജിലൊക്കെ നല്ലോണം സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഇപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകണം കേട്ടോ, ഇതിലൊക്കെ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ക്ലീനാക്കി പോക്കണമല്ലോ. അപ്പം അതിന് നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന റോസ് വാട്ടറും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന റോസ് വാട്ടറും കളറ് ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന റോസിൻ്റെ കളേഴ്സ്, അതുപോലെ അതിൻ്റെ എന്താ ക്വാളിറ്റി, അതനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. നമുക്കിത് രണ്ട് ടൈപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതായത് വെള്ളം എടുത്തിട്ട് നല്ലോണം ചൂടാക്കി അതിലേക്ക് നമ്മൾ റോസ് വാട്ടർ മിക്സ് ചെയ്യാം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ചെറിയൊരു ചൂടിലുള്ള വെള്ളം ഈ റോസൊക്കെ ഒന്ന് മുങ്ങുന്ന തരത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. റോസൊക്കെ പൊടിയൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, നല്ലോണം കഴുകി ഉറപ്പ് വരുത്തണം കേട്ടോ, അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി നമുക്കിതൊരു ഒരു 2 hours അല്ലെങ്കിൽ ഒരു 3 hours റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ആണ് കേട്ടോ ഇത്. ഈ പൂവിൽ നിന്നൊക്കെ കളേഴ്സൊക്കെ പോയിട്ടുണ്ട് നല്ലവണ്ണം തന്നെ. നമ്മുടെ ഈ ഇതളുകളുടെ കളേഴ്സൊക്കെ നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഇതളുകൾ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ റോസ് വാട്ടർ ഒരു ബൗളിലേക്ക് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ച് കൂടുതൽ ഡേയ്സ് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ വിറ്റമിൻ സി ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഐസ് ക്യൂബൊക്കെ ആയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതാണ് കേട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഒരുപാട് പേരുടെ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് ബേബി ഇവിടെ കിടന്ന് കൂക്കുമില്ല ഉണ്ടാക്കാണ്. ലിബാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാവോ ഒന്നും. അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മൾ ലിബാമിൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും ഇൻഷാല്ലാ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.